സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് നമ്മളോട് ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ലക്ഷക്കണക്കിന് പെൻഷൻകാരാണ് ഇന്ന് ഈ വിധി കാത്തിരിക്കുന്നത്. ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പി എഫ് പെൻഷൻ അനുവദിക്കണം സംബന്ധിച്ചുകൊണ്ട് അല്പസമയത്തിനകം തന്നെ സുപ്രീംകോടതി വിധി വരികയാണ്. തൊഴിലാളികൾക്ക് അനുകൂലമായുള്ള ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കാമോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത്തരത്തിൽ ഒരു അനുകൂല വിധിയാണ് ലക്ഷക്കണക്കിന് വരുന്ന ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് സ്വകാര്യ കമ്പനികളിലുമൊക്കെ വർക്ക് ചെയ്യുന്ന റിട്ടയർമെന്റിന് ശേഷം ആനുകൂല്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെ നിർണായകമായ ഒന്നാണ്. പലപ്പോഴും സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് കാര്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതെ പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട്. ഗവൺമെന്റ് സെക്ടർ എടുക്കുകയാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു പാക്കേജും കാര്യങ്ങളുമാണ് അവർക്ക് ലഭ്യമാവുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വിശ്വസിക്കാവുന്നതും അല്ലെങ്കിൽ ഉറപ്പുള്ളതുമായ ഒരു കാര്യമാണ് പി എഫ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു വിഹിതം അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നു. റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് അത് ഒരു ഭാഗം ലഭിക്കുന്നു. ബാക്കിയുള്ള ഇതിൽ നിന്ന് വരുന്ന പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ ഭാവി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ വളരെ തുച്ഛമായൊരു തുക, 2000, 3000, 4000 എന്ന രീതിയിൽ ജീവിതത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും പര്യാപ്തമാകാത്ത ഒരു പെൻഷൻ സമ്പ്രദായമാണ് ഇതിനകത്ത് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു വലിയ മാറ്റം ഉണ്ടാകും. ഒരു മിനിമം പെൻഷൻ എന്നുള്ള രീതിയിലൊരു ഇതിലേക്ക് പോകും. ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്ന മിനിമം ജീവിത സാഹചര്യങ്ങൾ നിലനിർത്താൻ കഴിയുന്ന ഒരു പെൻഷൻ തുകയിലൊരു വർധന, അത് ആ രീതിയിലുള്ളൊരു വിധി ഉണ്ടാകും എന്ന് പൊതുവെ ലക്ഷക്കണക്കിന് വരുന്ന ജീവനക്കാരുടെ തൊഴിലാളികളുടെ സമൂഹം പ്രതീക്ഷിക്കുന്ന അതിനിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്നത്തെ. ശ്രീ ജോർജ് ജോസഫ്, ഈ ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായി ഇങ്ങനെ ഇത്തരത്തിൽ പി എഫ് പെൻഷൻ നൽകിയാൽ അത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നായിരുന്നു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സുപ്രീം കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇതിന് പഠനമോ രേഖകളുണ്ടെന്നൊക്കെ സുപ്രീം കോടതി ചോദിച്ചതാണ്. ഏത് രീതിയിലായിരിക്കും ഇത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നത്? അല്ല, ഈ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജീവനക്കാരൻ അവന്റെ ജീവിതകാലത്ത് അവരുടെ സർവീസ് കാലത്ത് നിന്ന് ഒരു മാസ വരുമാനത്തിൽ നിന്നാണ് ഇതിലേക്ക് തുക വിഹിതം അടയ്ക്കുന്നത്. അതുപോലെ തന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പി എഫ് എന്ന് പറയും, ഇ പി എഫ് എന്ന് പറയുന്ന അതിന്റെ ഒരു നടത്തിപ്പ് അല്ലെങ്കിൽ അത് അവന് ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആണെന്ന് പറയാൻ കഴിയില്ല നമുക്ക്. കാരണം ഇവിടെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിത നിലവാരം വെച്ചുകൊണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അടക്കം വെച്ചുകൊണ്ട് മിനിമം ഒരു പെൻഷൻ തുകയിലേക്ക്, അത് ഇത്ര എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ആ ഒരു ലെവലിലേക്ക് 15,000 ആ ഒരു ലെവലിലേക്ക് വരേണ്ടുന്നത് അത്യാവശ്യമാണ്. അതിനെ സംബന്ധിച്ച് മറ്റ് എന്ത് വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അത് നിലനിൽക്കുന്നതല്ല. കാരണം ഒരാൾ തന്റെ ജീവിതകാലത്തെ ഏറ്റവും പണിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടത്തിൽ ജോലി ചെയ്ത് അതിന്റെ വിഹിതം അയാൾ അടച്ചിട്ടാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു യാതന നടത്തിയോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല ചെയ്യുന്നത്. അർഹതപ്പെട്ട ഒരു ആനുകൂല്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ചുകൊണ്ട് നിലവിലെ ജീവിത സാഹചര്യങ്ങൾക്ക് ജീവിത നിലവാരത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഇ പി എഫ് എന്ത് വാദങ്ങൾ ഉന്നയിച്ചിട്ടും കാര്യമില്ല. അതൊരു മൗലികമായിട്ടുള്ളൊരു പ്രശ്നമാണ്, സാമൂഹ്യമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം ഇപ്പോഴും തന്നെ അതിനെതിരായിട്ടുള്ള പല മൂവ്മെന്റുകളും വരുന്നുണ്ട്. കാരണം ഇത് എണ്ണത്തിൽ കുറവായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാസമായിട്ട് അജിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ്. പിന്നെ റിട്ടയർ ചെയ്ത ആളുകൾ പ്രായമായ ആളുകളാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ശക്തമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ജനശ്രദ്ധ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഒക്കെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്.
ന്യായമായ അർഹതപ്പെട്ട ഒരു അംഗീകാരം അതിന് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിധി വരാനിരിക്കുകയാണ്. ഈ ഒരു വിധി വരുമ്പോൾ ഈ കേസിനെ കുറിച്ച് എങ്ങനെയാണ് ഈ ഒരു പി എഫ് കേസ് ഉടലെടുക്കുന്നത്? എന്താണ് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യം? എങ്ങനെയാണ് ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നത്? ഇപ്പോൾ ഈ വിധി വരാനുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെന്നത് ഒന്ന് വിശദീകരിക്കാമോ? അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ മറ്റു മേഖലകൾ നമ്മൾ എടുക്കുക, ഇതിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ സേവന മേഖലയെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യണം. അതായത് ആ രീതിയിലുള്ള സേവനങ്ങൾ സമൂഹത്തിന് അല്ലെങ്കിൽ അതിലപ്പുറം അർപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പി എഫിൻ അംഗങ്ങളായിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക, മറ്റു പല മേഖലകളിലുള്ള ഇപ്പൊ പെൻഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തുലവും നിസ്സാരമായിട്ടുള്ള തുകയാണ്. 3000-4000 ആ റേഞ്ചിൽ ഒക്കെ വരുന്ന തുകയാണ് പെൻഷനായിട്ട് ലഭിക്കുന്നത്. ഒരാളുടെ സർവീസ് കാലഘട്ടത്തിൽ അയാൾ പുലർത്തിയിരുന്ന ജീവിത നിലവാരവും പിന്നീട് അയാൾക്ക് ജീവിക്കേണ്ട സാഹചര്യവും ഉണ്ട്, അത് ജീവിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് അയാൾക്ക് കൂടുതൽ ഒരു പക്ഷേ പണത്തിന്റെ ആവശ്യമൊക്കെ വരുന്നത്. ആ പണം അയാളുടെ ആവശ്യങ്ങൾക്ക് മുഴുവനായി കൊടുക്കാൻ കഴിയണം എന്നുള്ളൊരു വാദമല്ല, പക്ഷെ മിനിമം ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യത ഈ ഫണ്ട് നടത്തുന്ന സംവിധാനത്തിന് ഉണ്ടാകണം. അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ഒരു സ്ഥിതി അതാണ്. അവര് അതിനുവേണ്ടി ആ ഫണ്ടിനെ പല രീതിയിൽ ഉപയോഗിച്ച് ലാഭകരമായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് അതിലേക്ക് വരികയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എന്താണ് അതിൽ ചെയ്യാൻ കഴിയുന്നത്? അല്ലാതെ അത് എംപ്ലോയീസിന്റെ ശരി ജോർജ് ജോസഫിലേക്ക് വരാം.